ಶ್ವಾಂಬರಧರಂ ವಿಷ್ಣು ಶಶಿವರ್ಣಂ ಚತುರ್ಭುಜಂ ಪ್ರಸನ್ನವದನಂ ಧ್ಯಾಯೇತ್ ಸರ್ವವಿಘ್ನೋಪಶಾಂತಯೇ. അങ്ങനെയൊന്നും പറ്റാറില്ലല്ലോ മോനെ, ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, ഉണ്ണുന്നവരുടെ പങ്ക് വിളമ്പുന്നവരുടെ രുചി നോക്കാൻ പാടില്ല. അമ്മ സ്വാദൊന്നും നോക്കണമെന്നില്ല. ഉണ്ടാക്കിയ വിഭവങ്ങളിൽ മനസ്സോടെ കഴിക്കാൻ പറ്റിയത് ഒന്നുപോലും. എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല മക്കളെ, എല്ലാം ഞാൻ രുചിച്ചു നോക്കിയതാ. പുഷ്പവല്ലി ശരിയാണോ ഇവരൊക്കെ പറയുന്നത്? അത് പുഷ്പവല്ലി നളമഹാരാജാവിന്റെ അമ്മുമ്മയെന്നല്ലോ പാചകത്തെ പറ്റി ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ. അതുമല്ല, അമ്മ ഉണ്ടാക്കിയത് വകയ്ക്ക് കൊള്ളാത്തതാണെങ്കിലും കുറ്റം പറയാൻ പുഷ്പവല്ലി കൂട്ടാക്കില്ല. ഞാൻ പാകം ചെയ്തുണ്ടാക്കിയ ആഹാരത്തിനൊന്നും രുചിയില്ലെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ആഹാരം ഉണ്ടാക്കുന്ന ആരെങ്കിലും വിളിച്ചുകൊണ്ട് നിർത്തിക്കോ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? വിശ്വസ്തയോടെ പാചകം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാക്കുന്ന ആഹാരമേ കഴിക്കാവൂന്നല്ലേ ജ്യോതിഷം പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഈ കാര്യത്തിൽ അമ്മയുടെ സേവനം കൂടിയേ കഴിയും.
സേവിക്കാം മക്കളെ. ആഹാരം ഉണ്ടാക്കി തരുന്ന കാര്യത്തിലെങ്കിലും അമ്മയെ വിശ്വാസമുണ്ടല്ലോ എന്റെ മക്കൾക്ക്. അത് മതി ഈ അമ്മയ്ക്ക്. അമ്മേ, അമ്മ കരയാതെ. ഇത് കാണാനുള്ള മനസ്സ് എനിക്കില്ല. ഞാനുണ്ടാക്കിയ ആഹാരം കൊള്ളാന്ന് പറയാൻ നിനക്ക് ഓടിക്കഴിഞ്ഞില്ലല്ലോ. അതാ എന്നെ വിഷമിപ്പിച്ചത്. അമ്മയ്ക്കറിയില്ല എന്റെ പരിമിതി. അമ്മയുടെ മക്കളെ എതിർത്ത് നിൽക്കാൻ അമ്മയ്ക്ക് പറ്റാത്തതുപോലെ എനിക്കും ആവില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എന്റെ തെറ്റ്. സ്നേഹിച്ചും ലാളിച്ചും മക്കളെ പൊന്നുപോലെ വളർത്തിയ തെറ്റ്. ആ തെറ്റിന്റെ പേരിലാണല്ലോ അച്ഛനും മക്കളുടെ ദുരാഗ്രഹം സഹിക്കാനാവാതെ ദേശാടനത്തിന് പോയത്. ഒന്നോർത്ത് അമ്മ വിഷമിക്കരുത്. തീരാ ദുഃഖമാണ് നമുക്ക് വിധിച്ചിരിക്കുന്നത്. അത് അനുഭവിച്ചു തന്നെ തീർക്കാം. എത്ര കാലമാണെന്ന് വെച്ചാ മോളെ അനുഭവിക്കുക. മടുത്തു ഈ അമ്മയ്ക്ക്. മക്കളുടെ വെറുപ്പും കുശുമ്പും കുന്നായ്മയും എല്ലാം കണ്ട് ശരിക്കും മടുത്തു. അമ്മ വിഷമിക്കാതെ എന്റെ കൂടെ വാ. വിശന്നിരിക്കണ്ട, എന്തെങ്കിലും കഴിക്കാം. വാ അമ്മേ. ഒക്കെ ഞാനൊന്ന് രുചിച്ചു നോക്കട്ടെ. അമ്മ മനസ്സറിഞ്ഞുണ്ടാക്കി കൊടുത്ത ആഹാരത്തിന്റെ രുചി മക്കൾ അറിയാതെ പോയെങ്കിൽ അതെന്താണെന്ന് അറിയണമല്ലോ. അമ്മേ, എന്താ കുഴപ്പം? എന്റേത് തന്നെയാ മോളെ. സഹിക്കാനാവത്ത ഉപ്പ്. സത്യമാണോ അമ്മ പറയുന്നത്? വെറുതെയാണോ മക്കൾ എന്നെ കുറ്റപ്പെടുത്തിയത്? അബദ്ധം പറ്റിയത് എനിക്ക് തന്നെയാ മോളെ. എനിക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ലാതായോ? ഒന്നുമില്ലമ്മേ, അബദ്ധങ്ങൾ ആർക്കും പറ്റുന്നതാ. അതോർത്ത് വിഷമിക്കണ്ട. അമ്മ മുറിച്ചെന്നിരിക്കെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരാം. പുലരും മുമ്പേ ഇങ്ങോട്ട് തിരിച്ചു അല്ലേ? അതേ മേൽശാന്തി. അദ്ദേഹം വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് ഇനി എത്താമെന്ന് കരുതി. അല്ല, കുടുംബത്തെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. ശ്രമിക്കാഞ്ഞിട്ടല്ല, അവിടെ ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ട്. പെട്ടെന്നല്ല ഇട്ടെറിഞ്ഞിട്ട് കുടുംബത്തോടൊപ്പം ഇവിടേക്ക് വരാൻ സാധിച്ചില്ല. അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ക്ഷേത്ര കാര്യങ്ങൾക്ക് മുടക്കം വരാത്ത രീതിയിൽ സൗകര്യം കിട്ടുമ്പോൾ പോയി വരിക. നാമോ അങ്ങനല്ലേ. അത് മതി എന്നാ വേളിയും പറഞ്ഞത്. പാർത്ഥസാരഥി, നമ്മൾ ദേവിയുടെ ദാസന്മാരായി ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ ആ മഹാമായ തന്നെ കാത്തോളും. നാമും ആ വിശ്വാസത്തിലെല്ലാം സമർപ്പിച്ചിരിക്കുന്നു മേൽശാന്തി അദ്ദേഹം. ആ പാർത്ഥസാരഥി എപ്പോഴെത്തി? കുടുംബവും കുട്ടികളും ഒക്കെ? ഇത്തവണ അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒറ്റയ്ക്കായതുകൊണ്ട് ഇനിയും വലിയ സൗകര്യങ്ങളൊന്നും അന്വേഷിക്കണം എന്നില്ല. നമ്മുടെ കൂടെ കൂടിക്കോട്ടെ. പിന്നെ നാം കീഴ്ശാന്തിക്കും കുടുംബത്തിനും വേണ്ടി ഏർപ്പാടാക്കിയ വാസസ്ഥലത്ത് മറ്റാരെ പാർപ്പിക്കാനാ? ആ തൽക്കാലം ഒറ്റയ്ക്കായാലും കീഴ്ശാന്തി അവിടെ തന്നെ താമസിച്ചാൽ മതി. ഞങ്ങൾ ഒരുമിച്ചാകുമ്പോൾ തൽക്കാലം നമുക്കുള്ള വിരസത മാറിക്കിട്ടും. മേൽശാന്തിയുടെ വിരസത മാറ്റാൻ വേണ്ടി നമുക്ക് നാണം കെടാൻ കഴിയില്ല. നാം ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഭവനത്തിന്റെ ഉടമസ്ഥൻ സമ്മതിച്ച് താക്കോൽ തന്നത്.
എന്നാ പിന്നെ കീഴ്ശാന്തിയുടെ വാസം അവിടെ തന്നെ ആയിക്കോട്ടെ. ആ എന്നാൽ ഇപ്പൊ തന്നെ നമ്മോടൊപ്പം വരിക, ഭവനം കാണിച്ചു തരാം. കീഴ്ശാന്തി ചെല്ലുക, സന്ധ്യാപൂജയ്ക്ക് മുമ്പ് നാം ഇങ്ങ് എത്തിക്കോളാം. ആയിക്കോട്ടെ. ആ നേരം കളയണ്ട, കീഴ്ശാന്തി നടന്നോളൂ, താക്കോലെടുത്ത് നാം പിന്നാലെ എത്തിക്കോളാം. ഓ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ കൽപ്പിച്ചിരിക്കല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാ. എന്താ അത്? അത് തമ്പുരാട്ടി തിരുമേനിയോട് നേരിട്ട് പറയും. ആകാംക്ഷ കൊണ്ടാ ചോദിക്കുന്നത്. നമ്മുടെ പക്ഷത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയതിനാണോ? എന്ത് വീഴ്ച? അല്ല, ക്ഷേത്രകാര്യങ്ങൾ മുടക്കിട്ട നോമില്ലം വരെ പോയിരുന്നു. പോയിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ചോദ്യം ചെയ്യാനാണോ? അതൊന്നും അല്ല കാര്യം. സംശയിച്ചു നിൽക്കാതെ തിരുമേനി ചെന്ന് തമ്പുരാട്ടി മുഖം കാണിക്ക. ഇപ്പൊ തന്നെ കോവിലകത്ത് എത്തണോ? എത്തണം. ആ എന്നാ വന്നോളുക. കീഷാന്തി അവിടെ വന്നേ. താൻ എവിടേക്കാ ഇങ്ങനെ ധൃതി പിടിച്ച് ഓടുന്നേ? തമ്പുരാട്ടി കോവിലകത്ത് എന്ന് മുഖം കാണിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അതറിയിക്കാനായി കുട്ടി വന്നേ. എന്തിനാ? എന്തിനാന്ന് അങ്ങ് ചെന്നാലേ അറിയാൻ കഴിയൂ. തനിക്ക് വാസസ്ഥലം ഏതാണെന്ന് അറിയണ്ടേ? അത് ഞാൻ പോയിട്ട് വരാം. അതെ, തനിങ്ങ് വന്നേ. ഈ പെണ്ണിനെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കണ്ട. ചിരിയും വർത്തമാനവും ഒക്കെ കൊണ്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്തി കളയും. വിഷവിത്ത സൂക്ഷിക്കണം. അവളുമായിട്ട് അടുപ്പം കാണിച്ച് താൻ അനന്തരാമൻ തിരുമേനിയുടെയും സുദേവൻ തമ്പുരാന്റെയും ഒന്നും ശത്രുവാവണ്ട. നിങ്ങളുടെയൊക്കെ ഔദാര്യം കൊണ്ടല്ലേ നോമ ഇവിടെ വന്നതും നമുക്ക് കീഴ്ശാന്തി ആകാൻ കഴിഞ്ഞതും. അത് നോമ എങ്ങനെയാണ് മറക്കുക? മറക്കരുതെന്ന് പറഞ്ഞതാ. അതുകൊണ്ടുള്ള ദോഷം തനിക്ക് തന്നെയായിരിക്കും. നാം ഒരിക്കൽ വാക്ക് തന്നതല്ലേ തിരുമേനി? നാം ആരോടെങ്കിലും അടുക്കുന്നതും സ്നേഹം കാണിക്കുന്നതും ഒക്കെ വെറും നാട്യങ്ങളായിരിക്കുമെന്ന്. നിങ്ങൾക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്താനുള്ളൊരു തന്ത്രം ഇതും അങ്ങനെ കരുതിയാൽ മതി. പാർത്ഥസാരഥി ആരോടെങ്കിലും ആത്മാർത്ഥത കാണിക്കുന്നെങ്കിൽ അത് നിങ്ങളോട് മാത്രമായിരിക്കും. തമ്പുരാട്ടി നമുക്കെതിരെയുള്ള എന്തെങ്കിലും നീക്കമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും അറിയിക്കുമല്ലോ. ഓ ആ പിന്നെ തനിക്ക് വസിക്കാനുള്ള ഭവനത്തിന്റെ താക്കോലാണിത്. ഭവനം ഏതാണെന്നറിയാതെ കോവിലകത്തേക്ക് പോകും വഴിയാ. ആ ഈ പെണ്ണ് കാണിച്ചു തരും. ഡീ പെണ്ണെ, ശേഷാദ്രി അദ്ദേഹത്തിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ഭവനം നിനക്കറിയാലോ? അറിയാം. ഓ നിനക്കെല്ലാം അറിയാമല്ലോ, ദേശം മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവളല്ലേ നീയാ. നാം അവിടെ അമീനാക്ഷി പാർക്കാൻ പോകുന്നേ. ക്ഷേത്രത്തിൽ സൗകര്യം ഉണ്ടല്ലോ, പിന്നെന്തിനാ അവിടെ പോകുന്നേ? അതൊന്നും നീ അറിയണ്ട. താനീ ഭാണ്ഡമൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് കോവിലത്തേക്ക് പോയാ മതി കേട്ടോ. പോകാം. വളരെ ആത്മാർത്ഥതയോടെ സത്യസന്ധമായി നിറവേറ്റിത്തരേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പാർത്ഥസാരഥി വിളിപ്പിച്ചത്. അടിയനെ ഏൽപ്പിക്കുന്ന കാര്യം പരമാവധി സത്യസന്ധമായിട്ട് തന്നെ അടിയൻ നിറവേറ്റാൻ ശ്രമിക്കും. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന പരമഭക്തയായ ഒരു വൃദ്ധമാതാവുണ്ട്. ദേശത്തെ ഏറ്റവും വലിയ മാടമ്പി തറവാടായ വലിയടത്തെ ദേവകിയമ്മ. അറിയാം, നാം ഇവിടെ വന്ന ദിവസം തന്നെ മേൽശാന്തി അദ്ദേഹം അവരെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരും വഴി ബാക്കി കാര്യങ്ങൾ മീനാക്ഷിയും പറഞ്ഞു തന്നു. ദേവകിയമ്മ ഇപ്പോൾ തറവാട്ടിൽ മക്കളോടൊപ്പമാണ്. തറവാട്ട് വക ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വർഷങ്ങളായി മക്കൾ ദേവകിയമ്മയുമായി കടുത്ത ശത്രുതയിലാണ്. ഇതെല്ലാം ഞാൻ കീഴ്ശാന്തി ദേഹത്തോട് പറഞ്ഞതാ തമ്പുരാട്ടി. അപ്പോൾ ഇനി എനിക്കറിയേണ്ടത് ദേവകിയമ്മ അനുഭവിക്കുന്നത് മക്കളുടെ സ്നേഹമാണോ ദ്രോഹമാണോ എന്നാണ്. ദ്രോഹമാണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തി ദേവകിയമ്മയെ രക്ഷിച്ചേ തീരൂ. അതിൽ തറവാട്ടിൽ ചെന്ന് കാര്യമായ ഒരു അന്വേഷണം നടത്തണ്ടേ? എന്നാലല്ലേ അറിയാൻ കഴിയൂ തമ്പുരാട്ടി. വേണം. പക്ഷെ അങ്ങനെ ചെല്ലുന്നത്
ദേവകിയമ്മയുടെ വിശേഷങ്ങൾ അന്വേഷിച്ചറിയാനാണെന്ന് അവരുടെ മക്കൾ രാമഭദ്രനും വീരഭദ്രനും സംശയിക്കാനും പാടില്ല. ദേവകിയമ്മ അതിഥികളെ ഈശ്വരനെ പോലെയാണ് കണക്കാക്കുന്നത്. സൽക്കരിക്കുന്നതിനിടയിൽ രഹസ്യമായി അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. ആ അമ്മയുടെ പേരിൽ ദേശം വാഴുന്ന തമ്പുരാട്ടിക്കുള്ള സ്നേഹ ഉൾക്കണ്ഠയും നമുക്ക് മനസ്സിലായിരിക്കുന്നു. കൽപ്പിച്ചതുപോലെ തന്നെ അടിയൻ എല്ലാം നിറവേറ്റും തമ്പുരാട്ടി. പണ്ടുമുതൽ ദേശത്തിനു വേണ്ടി പടം നയിക്കുന്ന വീരയോദ്ധാക്കളായ മാടമ്പിമാരുടെ തറവാടാണ് വലിയടത്ത്. അവിടുത്തെ അമ്മയല്ലേ, സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള കടപ്പാട് നമുക്കുമുണ്ട്. അടിയൻ തറവാട്ടിലെത്തി എല്ലാം നിറവേറ്റി മടങ്ങി എത്തിക്കോളാം. ദേവകിയമ്മ തറവാട്ടിൽ തന്നെ താമസിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഒരു കാര്യം അറിയിക്കുക. അവരുടെ ആഗ്രഹം പോലെ തന്നെ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പുനരുദ്ധരിക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മുടെ പക്ഷത്തു നിന്നുണ്ടാകുമെന്ന് അറിയിക്കാം തമ്പുരാട്ടി. എങ്കിൽ പൊയ്ക്കൊള്ളുക. മീനാക്ഷി കുറച്ചുനേരം ഇവിടെ നിൽക്കട്ടെ, എനിക്ക് മോളോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട്. വരും മോളെ. എന്റെ ദേവി, ഇന്നിനി കുളിച്ച് ശുദ്ധായി വരുമ്പോഴേക്കും നേരെ ഇരുട്ടാവും. ഇരുട്ടായിട്ടാണോ സന്ധ്യാദീപം തെളിയിക്കുക? ഹാ, എന്ന് കരുതി തറവാട്ടിൻ്റെ അകവും പുറവും ശുദ്ധി വരുത്താതെ വിളക്ക് കൊളുത്താൻ പാടുണ്ടോ? ലക്ഷ്മി ഭഗവതി വന്ന് കയറാനുള്ളതല്ലേ. എല്ലാം കഴിഞ്ഞപ്പോൾ സമയവും കഴിഞ്ഞു. എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ. എന്നെക്കൊണ്ട് മാത്രം ഈ വയസ്സുകാലത്ത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാ, പെട്ടെന്നൊന്ന് മേല് കഴുകി വരാം. അല്ലാതെ വിളക്ക് തെളിയിക്കുന്നത് പാപമല്ലേ. പകരം പനിനീര്. പരമഭക്തയായ അമ്മ പനിനീരൊഴിച്ച് തിരികത്തിച്ച കത്തൊന്നൊന്ന് കാണട്ടെ. ദീപം, 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 ദീപം. ദേവി, എന്റെ ദേവി, എന്റെ ധർമ്മശാസ്താവേ, ദീപത്തട്ടിലെ തിരി അണഞ്ഞു പോയല്ലോ. എങ്ങനെ അണയാതിരിക്കും? ചെയ്യേണ്ടതൊക്കെ അതാതിന്റെ സമയത്തും കാലത്തും ചെയ്യണം. സന്ധ്യാദീപം കൊളുത്തേണ്ടത് അർദ്ധരാത്രിക്കല്ല, സന്ധ്യക്ക. ഓ, ഭക്ത ശിരോമണി അല്ലേ, എന്നിട്ട് എന്താണാവോ ഇക്കാര്യം മറന്നു പോയേ? മറന്നു പോയതല്ല മോനെ. അല്ല, മനഃപൂർവ്വം ചെയ്ത തന്നെയാ. എന്തിനാന്നോ എനിക്കറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ശാപം ഉണ്ടായാ അത് ഞങ്ങൾക്ക് ഇരിക്കട്ടെന്ന് അല്ലേ? അയ്യോ, ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് മോള് കരുതുന്നുണ്ടോ? പിന്നെ എങ്ങനെ കരുതണം? ഉമ്മറത്ത് കൊണ്ടുവച്ച ദീപം കരിന്തിരി കത്തി അണഞ്ഞത് തറവാടിന്റെ പുണ്യമെന്ന് കരുതണം. മഹാലക്ഷ്മിയെ തറവാട്ടിൽ നിന്ന് പടിയിറക്കി വിട്ടിട്ട് പകരം മൂശേട്ടെ കുടിയിരുത്താനുള്ള പ്രവൃത്തിയല്ലേ അമ്മ ചെയ്തത്?
എന്റെ മക്കൾ ഇങ്ങനെയൊന്നും പറയരുത്. മക്കൾക്ക് വേണ്ടി സർവസൗഭാഗ്യദായനിയായ അമ്മ മഹാമായ മനസ്സിൽ കുടിയിരുത്തി പ്രാർത്ഥിക്കുന്നവളായി ഈ അമ്മ എപ്പോഴും എന്നും മക്കളുടെ കറുത്ത മുഖം കണ്ട് കരയേണ്ടി വരുമ്പോഴും നിങ്ങളുടെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ അമ്മ മറക്കാറില്ല. വേദാന്ത പ്രഭാഷണം നടത്തണ്ട, ദേശക്കാർ കേട്ടാലേ ആത്മീയത മൂത്ത് ചിത്തഭ്രമം സംഭവിച്ചെന്ന് ആക്ഷേപിക്കും. വീരഭദ്രൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. വീരഭദ്രൻ പറഞ്ഞതിൽ എന്ത് ശരിയാ ദമയന്തി കണ്ടത്? അമ്മയ്ക്ക് ചിത്തഭ്രമമാണെന്ന്. ദമയന്തി, എനിക്ക് ചിത്തഭ്രമമാണെന്നോ? ആരുടെ മുഖത്ത് നോക്കി എന്തും പറഞ്ഞു കളയാമെന്ന് ഈ തോന്നൽ അഹങ്കാരമാണ്. അതുകൊണ്ട് പല ദോഷവും സംഭവിക്കും. ഓർത്തോ, വിളക്കിൽ എണ്ണയ്ക്ക് പകരം മറ്റെന്തെങ്കിലും ഒഴിക്കുന്നത് ചിത്തഭ്രമം അല്ലാതെ എന്താ? വിളക്ക് ഒരുക്കിയത് ഞാനാ. എനിക്ക് നല്ല നിശ്ചയമുണ്ട്, ഒഴിച്ചത് എണ്ണ തന്നെയാണെന്ന്. പിന്നെന്താ കരിന്തിരി കത്തി കെട്ടുപോയത്? എണ്ണയും വിളക്കൊക്കെ മുന്നിൽ തന്നെ ഇരിക്കല്ലേ, പരിശോധിച്ചു നോക്കാലോ. വേണ്ട, ബുദ്ധിസ്ഥിരത ഇല്ലെങ്കിൽ പിന്നെ പരിശോധിച്ചാലും പച്ചവെള്ളവും എണ്ണയാണെന്ന് തോന്നുന്നു. പുഷ്പല്ലി, നീ നോക്ക്, ഈ വിളക്കിൽ ഒഴിച്ചിരിക്കുന്നത് എണ്ണയാണോ അതോ മറ്റു വല്ലതാണോ? നീ കരുണയും സ്നേഹവും ഒക്കെ ഉള്ള മരുമകളല്ലേ, ഒന്ന് പരിശോധിച്ചിട്ട് പറ. നമ്മുടെ അമ്മയ്ക്ക് സമാധാനം വരട്ടെ. എടി, പറഞ്ഞതനുസരിക്കാൻ വേണ്ടി ഞാൻ നിന്റെ കാല് പിടിക്കണോ? നോക്കണേ, എന്താടി മണത്ത് നോക്കിട്ട് വാസന തൈലമാണോ? പറടി. പനിനീര്. ഇപ്പൊ എന്തു പറയുന്നു? പനിനീരൊഴിച്ച് വിളക്ക് കത്തിക്കാൻ ഒക്കില്ലെന്ന് ആർക്കും അറിയാത്തത്? അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? ഇല്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? എന്നാരും പറഞ്ഞില്ലല്ലോ. ചിന്തിക്കാനും തിരിച്ചറിയാനും ഒക്കെയുള്ള ശക്തി നഷ്ടപ്പെട്ടവർ അങ്ങനെ പലതും ചെയ്തെന്നിരിക്കും. അതിനെയാ ചിത്തഭ്രമം എന്ന് പറയുന്നത്. ഏതായാലും എണ്ണയ്ക്ക് പകരം ഗോമൂത്രം ഒഴിക്കായിരുന്നു നന്നായി. നീ എന്താ പനിനീര് ഒഴിച്ച് വിളക്കത്തിക്കാൻ നിൽക്കാ? കൊണ്ടുവച്ചിട്ട് മുകളിലേക്ക് പാടി. മഹാമായേ, ഭഗവാനെ, ശ്രീധർമ്മശാസ്താവേ. സ്വന്തം മക്കളുടെയും മരുമക്കളുടെയും ക്രൂരതകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദേവി മഹാമായയുടെ കാരുണ്യം തേടിയെത്തിയ ഒരു പാവം മുത്തശ്ശി. മീനാക്ഷിയും പഞ്ചമിയും അവർക്ക് സാന്ത്വനത്തിൻ്റെ തിരുനാളമായി തീരുമ്പോൾ ശത്രുപാളയത്തിൽ പുതിയ പോരാളികളെത്തുന്നു. യുദ്ധഭൂമിയിൽ തകർന്നടിയുന്ന കുതന്ത്രങ്ങളും അധർമ്മത്തിനുമേൽ ധർമ്മം നേടുന്ന വിജയവും ആ
സ്വീ